ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പത്താമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീടിന്റെ സർവാധികാരം ക്യാപ്റ്റൻ നന്ദനയിൽ നിക്ഷിപ്തമാണ് ഒൻപതാമത്തെ ആഴ്ചയുടെ അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് വീടിന്റെ പവർ ടീം ഒഴിവാക്കിയ കാര്യം പറഞ്ഞിരുന്നു ഇന്ന് പത്താം ആഴ്ചയുടെ ആദ്യ ദിവസം ബിഗ് ബോസ് വീട്ടിലെ അധികാര കൈമാറ്റത്തിന്റെ സമയത്ത് ബിഗ് ബോസ് പ്രത്യേകമായി മത്സരാർത്ഥികളെ ഓർമ്മിപ്പിച്ചിരുന്നു ഒരു പവർ ടീമിന്റെ അധികാര പരിധിയില്ലാതെ പൂർണ്ണ സ്വതന്ത്രമായി ഈ സീസണിൽ ബിഗ് ബോസ് വീട്ടിൽ പ്രവർത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റനാണ് നന്ദന എന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ അധികാരങ്ങളും നന്ദനയിൽ നിക്ഷിപ്തമായിരിക്കും ഒപ്പം പ്രത്യേക ും നന്ദനയ്ക്കും ഉണ്ടായിരിക്കുക നോമിനേഷൻ മുക്തിയും പവർ ടീം ഒഴിവാക്കിയത് കൊണ്ട് തന്നെ വീണ്ടും ബിഗ് ബോസ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നാല് ടീമുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു ബാത്റൂം ഫ്ലോർ വെസൽ കുക്കിംഗ് എന്നിങ്ങനെ നാല് ടീമുകളായി മത്സരാർത്ഥികളെത്തിരിക്കുന്നു വീണ്ടും ക്യാപ്റ്റൻ ആദ്യ ദിവസം തന്നെ ടീമുകളെ നിശ്ചയിച്ചത് ഇങ്ങനെയാണ് സായി ക്യാപ്റ്റനായ ബാത്റൂം ടീമിൽ ഷിജോയും അപ്സറയുമാണ് മറ്റു രണ്ടും മത്സരാർത്ഥികൾ അഭിഷേക് ക്യാപ്റ്റനായ ഫ്ലോർ ടീമിൽ അഭിഷേകിനൊപ്പമുള്ളത് ജാസ്മിനും അർജുനുമാണ് ക്യാപ്റ്റൻ ജിൻഡോയ്ക്കൊപ്പം ബ്രിസ്മിൻ കൂടിയുള്ള വെസൽ ടീമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഋഷി ക്യാപ്റ്റനായ നാലംഗ കുക്കിംഗ് ടീമിൽ ഋഷിക്കൊപ്പം ശ്രീതു അൻസിബ നോറ എന്നിവരാണുള്ളത് ഇതുകൂടാതെ വീട്ടിലെ മത്സരാർത്ഥികളെ നാല് റൂമുകൾ അലോട്ട് ചെയ്തത് ഇങ്ങനെയാണ് ബാത്റൂം ടീമിന് ടണൽ റൂമും ഫ്ലോർ ടീമിന് നെസ്റ്റ് റൂമും വെസൽ റൂമിന് ഡെൻ റൂമും കുക്കിംഗ് ടീമിന് പീപ്പിൾസ് റൂം എന്ന പഴയ പവർ റൂമുമാണ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ മുൻ പവർ ടീമിൻ്റെതായി ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന സർവ്വ അധികാര ചിഹ്നങ്ങളും ഉപയോഗ വസ്തുക്കളും തിരികെ ബിഗ് ബോസ് സ്റ്റോർ റൂം വഴി തിരികെ എടുത്തിട്ടുമുണ്ട് ക്യാപ്റ്റനായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ നന്ദന പുതിയ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് ക്രമീകരിക്കുന്ന തരത്തിലാണ് നന്ദന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ തുടക്കത്തിൽ തന്നെ പ്രകടനം കണ്ടുകൊണ്ട് ഒരു പക്ഷേ മറ്റു മത്സരാർത്ഥികളെ വെറുപ്പിക്കാനോ അവരുടെ അതൃപ്തിക്ക് പാത്രമാകാനോ നന്ദന തന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കാരണമാകാനിടയുണ്ട് ഏതായാലും എന്താണ് നന്ദനയുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് ചെയ്യൂ